acuerdo. എന്നുള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കായംകുളം റോഡാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് വളഞ്ഞ നടക്കാവെന്നാണ് കേട്ടോ. അപ്പോൾ ഇവർ അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട്. ഇവർ നയിക്കുന്ന മുന്നോട്ട് കൊണ്ടുവന്ന ഒരു കുഞ്ഞൊരു ചായക്കട, വൈകുന്നേരം പ്രവർത്തിക്കുന്ന ചായക്കടയാണ് കേട്ടോ. കപ്പ ഇറച്ചി മീൻകറി ഒക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു യാത്രയുടെ ഭാഗമായിട്ട് കണ്ടുപിട്ടിയ കുഞ്ഞൊരു കടയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കയറിയാൽ ഭക്ഷണം കഴിക്കാം. ബാ. 7 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന കടയാണ്. അപ്പോൾ എത്ര മണിയാകുമ്പോൾ നമ്മൾ തുറക്കും? 5 മണിയാകുമ്പോൾ തുറക്കും. രണ്ടുപേരും കൂടെ ഉള്ള പരിപാടിയാണ്. ഓക്കെ, വീട് എവിടെയാണ്? 1 കിലോമീറ്റർ പടിഞ്ഞാറ്. അമ്മേ, എന്തൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലുകൾ? കപ്പ മീൻകറി, എല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഓംലെറ്റിന് ഇച്ചിരി കൂടുതൽ ചിലവുണ്ടെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾ അത്രത്തോളം അട്ടിയിട്ടാണ് ഈ മുട്ട വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ വന്ന ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ടൈമിൽ എന്തൊക്കെയാണുള്ളത്? ആ, ഇനിയിപ്പോൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളു ദോശയും കാര്യങ്ങളൊക്കെ അല്ലേ. ഓക്കെ, 7:30-8 മണിയാകുമ്പോൾ വരത്തുള്ളൂ. അപ്പോൾ നല്ല തിരക്കായിരിക്കും, തിരക്കായിരിക്കും. അമ്മേ, ഈ തലക്കറിയല്ലേ, ചൂരത്തലയല്ലേ? ഐറ്റംസ് മാറി വരും. അപ്പം ബീഫ് ഫ്രൈ ഉണ്ടാവും, കക്ക ഇറച്ചി ഉണ്ടാവും, എല്ലാ സാധനവും നമുക്ക് കുഞ്ഞു കടയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലേ. ഒരു ചെറിയ ഡെസ്കും ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിരുന്നാണ് ഒരു നാടൻ സ്റ്റൈലിൽ പ്രവർത്തിക്കുന്ന. ആ, അപ്പോഴേ നമുക്ക് ഇന്ന് കപ്പയും മീൻകറിയും കഴിക്കാം. കപ്പയും മീൻകറിയും മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ അങ്ങോട്ട് ദോശ, അതുപോലെ തന്നെ ചമ്മന്തി, സാമ്പാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാകും. ഇപ്പോൾ എന്താണെങ്കിലും ഒരു ഇടനേരമാണ്. നമ്മളൊരു മറ്റൊരു സ്ഥലത്ത് കയറി, അതിപ്പോൾ അച്ഛൻ ചായ കൊണ്ട് തന്നു, മറ്റൊരു സ്ഥലത്ത് കയറി വരുമായിരുന്നു. ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കപ്പ മീൻകറി. മീൻകറി ചൂര കറിയാണ്. ചൂരയുടെ തലയൊക്കെ ഇരിപ്പുണ്ട്, വലിയ തലയൊക്കെ ഇരിപ്പുണ്ട്. ഞാനത് വാങ്ങിക്കുന്നില്ല, കാരണം വേസ്റ്റായി പോവും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കപ്പയിലേക്ക് മീൻകറി ഇങ്ങനെ അങ്ങ് ഒഴിക്കാം. എന്നിട്ട് നല്ല ഇടിച്ചെടുത്തിട്ടുള്ള, കുഴച്ചെടുത്തിട്ടുള്ള കപ്പയാണ് ചേട്ടാ. ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം ബീഫ് ഫ്രൈ ഒക്കെ ഇരിപ്പുണ്ട്. നമ്മൾ മിക്കവാറും ബീഫ് ഫ്രൈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ബീഫ് ഫ്രൈ കുറച്ച് നാളത്തേക്ക്, തൽക്കാലത്തേക്ക് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നാടൻ ഭക്ഷണമായിട്ടുള്ള ഇതുപോലുള്ള കപ്പയും മീൻകറിയും ഊണും ഒക്കെ കഴിക്കാം. അപ്പം ഊണൊക്കെ ഉള്ള സ്ഥലങ്ങൾ നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും. തീർച്ചയായിട്ടും ഞാൻ അവിടെ വരും, വന്ന് കഴിച്ചിരിക്കും. ഇടിവെട്ട് മീൻകറിയാണ് കേട്ടാ. ഉപ്പും പുളിയും എരിവൊക്കെ പരുവത്തിന് പിടിച്ചിട്ടുള്ള ഇത് വീട്ടിൽ വെക്കുന്നതാണ് കേട്ടാ. വീട്ടിൽ വെച്ച് ഇവിടെ കൊണ്ടുവരുന്നതാണ്. എന്താ ചൂരയുടെ പീസാണേ. ചൂരയൊക്കെ നല്ലോണം കഴിക്കുന്ന നല്ലതാ. നല്ല കൊളസ്ട്രോളാണ് ചൂരയ്ക്ക്. ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഇതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ വെച്ചടിച്ചോ. രണ്ട് ചൂട് പൊറോട്ടയും ചൂരയുടെ കറിയും കൂടി ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന കറിയാണത് കേട്ടോ. അത്രയ്ക്ക് എരിവും പുളിയൊക്കെ, എന്നുവെച്ചാൽ ഓവർ എരിവില്ല, എന്നാലും എരിവുണ്ട്, പുളിയും കൂടുതലല്ല, കറക്റ്റ് പരുവാണ്. അപ്പോൾ ഈ സ്ഥലമെന്ന് പറയുന്നത്, വഴി എനിക്ക് കൃത്യം അറിയത്തില്ല, എന്നാലും പറയാം, മാവേലിക്കര കായംകുളം റോഡിൽ ഓലകെട്ടിക്കടുത്താണ്. ഓലകെട്ടി അമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്തിന് അടുത്താണ്. വളഞ്ഞ നടക്കാവ്, ഇപ്പോൾ കറക്റ്റായിട്ട് വഴി പറഞ്ഞു, വളഞ്ഞ നടക്കാവെന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ വൈകുന്നേരം ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലുള്ള നാടൻ ഭക്ഷണവും അതുപോലെ തന്നെ ദോശ, ചമ്മന്തി, പൊറോട്ട, ചപ്പാത്തി ഉണ്ട്, പിന്നെ ഓംലെറ്റ് കാര്യമായിട്ട് ചിലവാകുന്നൊരു കട കൂടിയാണ്. ഇവിടുത്തെ വന്ന് കാണുമ്പോൾ തന്നെ അത് തന്നെയാണ് ഡിസ്പ്ലേ, അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് മുട്ട.
അപ്പൊ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ട്. അപ്പോൾ ഒരു അമ്മയും അച്ഛനും കൂടെ മുന്നോട്ട് കൊണ്ടുവന്ന കുഞ്ഞ് സംരംഭം, കുഞ്ഞു കടയിലെ വലിയ രുചിക്കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. മറ്റൊരു രുചി വിശേഷമായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം.